ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സദ്യ ഉണ്ടാക്കുന്ന അന്നത്തെ ഒരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ടൈം കാണുന്നവരാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഇപ്പോൾ സദ്യ ഉണ്ടാക്കുന്ന അന്ന് ഞാൻ ചായ കുടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം, പാത്രമൊക്കെ കഴിഞ്ഞതിന് ശേഷം പായസത്തിനുള്ള അരി വേവിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ അരിപ്പായസമാണ് തയ്യാറാക്കുന്നത്. പച്ചരിയും പായസപ്പരിപ്പും വെച്ചിട്ടാണ് പായസം തയ്യാറാക്കുന്നത്. അപ്പോൾ അത് പച്ചരി ഒന്ന് എന്താ ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. എന്നാലാണ് നമ്മുടെ പായസത്തിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ ഞാൻ സദ്യക്കുള്ള പച്ചക്കറികളെല്ലാം തലേന്ന് തന്നെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ മുമ്പത്തെ വീഡിയോ കണ്ടവർക്കൊക്കെ അതറിയാം. അപ്പോൾ ഞാൻ വെണ്ടക്കയും തക്കാളിയും അല്ലാത്തതൊക്കെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാലാണ് നമുക്ക് പെട്ടെന്ന് തന്നെ സദ്യ തയ്യാറാക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പം അങ്ങനെ ഞാനിതൊക്കെ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തേക്ക് എടുത്തു വച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ആദ്യം തന്നെ പായസത്തിനുള്ള അരി വേവിച്ചെടുക്കുകയാണ് ചെയ്തത്. അപ്പം അതിന് ഇതാ വറകടുപ്പിൽ ഞാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ എന്താ ശർക്കര ഉരുക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ ശർക്കര ഉരുക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പച്ചരി പായസം ആയതുകൊണ്ട് ഇതാ പെട്ടെന്ന് തന്നെ വേവായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് എന്താ ഈ അടുപ്പത്തേക്ക് വെച്ചിട്ട് ഞാനിതാ ചോറിനുള്ള വെള്ളം ഇതാ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പായസമൊക്കെ പെട്ടെന്ന് വേവായിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ പായസത്തിലേക്ക് ഇതാ നല്ല ജീരകം വറുത്ത് പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 5 ഏലക്കായ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പായസത്തിനുള്ള അരിയൊക്കെ അവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ എന്താ മസാല കൂട്ടാനുള്ള ഗ്രീൻ പീസ് കുക്കറിൽ വേവിക്കാൻ വേണ്ടിയിട്ട് ഇതാ ഗ്യാസിൽ നിന്ന് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ മസാല കൂട്ടാൻ ഉണ്ടാക്കുന്നത് ഗ്രീൻ പീസും എന്താ ക്യാരറ്റും പിന്നെ കിഴങ്ങും വെച്ചിട്ടാണ്. അപ്പം അതവിടെ വേവാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അവിയൽ എന്താ കുക്കറിൽ വേവിച്ചെടുക്കാം. അപ്പോൾ മസാല കൂട്ടാനുള്ള ഗ്രീൻ പീസ് ഞാൻ തലേന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള പണികളൊക്കെ നമ്മൾ തലേന്ന് തന്നെ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ സദ്യ തയ്യാറാക്കാനായിട്ട് പറ്റും. അപ്പം അങ്ങനെ ഞാൻ അവിയലിനുള്ള പച്ചക്കറിയൊക്കെ ഇതാ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ തലേന്ന് കഴുകിയിട്ട് തന്നെയാണ് കട്ട് ചെയ്ത് വെച്ചത്. എന്നാലും എന്താ ഒന്നും കൂടി കഴുകിയെടുക്കുകയാണ്. പിന്നെ ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തിട്ട് വേവിച്ചെടുക്കുകയാണ് ഞാൻ ചെയ്തത്. അപ്പോൾ ഇതാ ഇതിവിടെ ഗ്യാസിൽ നിന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനിതാ ചോറിനുള്ള അരി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിന് വെള്ളമൊക്കെ ചൂടായിട്ടുണ്ടായി. അപ്പോൾ ഞാനിതിലേക്ക് അരി ഇട്ട് കൊടുക്കുകയാണ്. അപ്പം അങ്ങനെ ഞാനിത് അരിയൊക്കെ അടുപ്പത്തിട്ടതിന് ശേഷം പിന്നെ മിഷീനൊക്കെ കുളിപ്പിച്ച് ഓനക്കുള്ള ഫുഡൊക്കെ കൊടുത്തിട്ട് ഉറക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഓന് കുറച്ച് നേരമൊക്കെ ഉറങ്ങും. അപ്പോൾ പിന്നെ ഞാൻ ഓന് ഉറങ്ങുമ്പോഴത്തേന് വേഗം എന്താ പണിയൊക്കെ തീർക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പം അങ്ങനെ ഓന് ഉറങ്ങിയതിന് ശേഷം പിന്നെ ഞാൻ ഇതാ തേങ്ങാപ്പാലൊക്കെ എടുത്തിട്ട് ഇതാ പായസത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തേങ്ങയൊക്കെ ഞാൻ തലേന്ന് തന്നെ ചെരുക്കി വെച്ചതുകൊണ്ട് നമുക്ക് ആ പണിയൊന്നും ഒന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് നമുക്കിത് പെട്ടെന്ന് തയ്യാറാക്കാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ അടിപൊളി അരിപ്പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ വേവായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റുമാണ്. നമുക്കിത് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാനായിട്ട് പറ്റും. പിന്നെ ഇതാ നമ്മൾ അവിയലിനുള്ള പച്ചക്കറിയൊക്കെ വേവായിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്കൊരു അരപ്പ് തയ്യാറാക്കുന്നുണ്ട്. പച്ചമുളക്, നല്ല ജീരകം, ചെറിയുള്ളി, പിന്നെ തേങ്ങ എന്നിട്ടൊന്ന് ചതച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് തൈര് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അവിയൽ റെഡിയായി. അപ്പോഴത്തേന് ഇതാ നമ്മുടെ ചോറൊക്കെ വേവായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ ചോറൊക്കെ ഊറ്റിയെടുക്കുകയാണ്. അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് അധികം ചോറ് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്താ ഇളയച്ചനും ഇളയച്ചി, അതേപോലെ തന്നെ നാത്തൂനും നാത്തൂൻ്റെ കുട്ടികളും, അതേപോലെ തന്നെ അയൽവാസി കുട്ടികളെയൊക്കെ ഞാൻ ക്ഷണിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് അധികം ചോറൊക്കെ ഒന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ചോറ് വെന്ത അടുപ്പത്ത് തന്നെ എന്താ സാമ്പാറിനുള്ള പച്ചക്കറികളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പരിപ്പും ഈ പച്ചക്കറികളൊക്കെ ഒപ്പം തന്നെയാണ് വെച്ചത്. അപ്പോൾ എന്താ ഇതിൻ്റെ കഷ്ണങ്ങളൊക്കെ കുറച്ച് വലുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ പരിപ്പും പച്ചക്കറികളൊക്കെ ഒപ്പം തന്നെ വേവായി കിട്ടും. പിന്നെ ഞാനിത് അതിനിടയിൽ ഇതാ പയറുപ്പേരിയും തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു.
മുരിങ്ങക്കായ പിന്നെ ഞാൻ ഇത് കുറച്ച് വേവായതിനു ശേഷമാണ് ഇട്ട് കൊടുത്തത്. പിന്നെ ഞാനിത് ആ സാമ്പാറിലേക്ക് ഇതാ പുളി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ഇതാ വെണ്ടയ്ക്കയും ഞാൻ കട്ട് ചെയ്തിട്ട് സാമ്പാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതാ നമ്മുടെ പയർപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ ഇതിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തന്നെ ഇതാ നമ്മുടെ സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ ഇതാ നന്നായിട്ട് വേവായിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഈ സാമ്പാർ തയ്യാറാക്കുന്നത് വറുത്തരച്ച സാമ്പാറാണ് കേട്ടോ. അപ്പോൾ ഇതാ അതിന് വേണ്ടിയിട്ട് ഇതാ തേങ്ങയിൽ ഇതാ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കറിവേപ്പില, പിന്നെ ചെറിയുള്ളി, നല്ല ജീരകം ഇതൊക്കെ ഇട്ടിട്ട് വറുത്തിട്ട് അരച്ചിട്ട് ഇതാ കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇതാ വറുത്തരച്ച സാമ്പാർ നല്ലൊരു ടേസ്റ്റാണ് സദ്യക്ക്. അതുകൊണ്ട് ഞാൻ വറുത്തരച്ച സാമ്പാർ തന്നെയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഇതാ നമ്മുടെ സാമ്പാർ തന്നെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്കൊന്ന് വറവിട്ടെടുക്കണം. അപ്പം അങ്ങനെ ഇതാ സാമ്പാറൊന്ന് വറവിട്ടെടുക്കണുണ്ട്. അപ്പം ഞാനിതാ വെളിച്ചെണ്ണയ്ക്ക് കടുക് ഇട്ടിട്ട് പിന്നെ എന്താ കുറച്ച് സാമ്പാർ പൗഡർ ഇട്ടിട്ടാണ് ഒന്ന് വറവിട്ടെടുത്തത്. അപ്പം ഇങ്ങനെ ഒന്ന് വറവിട്ടാൽ നമ്മളെ സാമ്പാറിന് നല്ലൊരു ടേസ്റ്റാണ്. അപ്പം അങ്ങനെ ഇതാ നമ്മുടെ സാമ്പാർ കൂടെ റെഡിയായി. സാമ്പാർ റെഡിയായതിന് ശേഷം പിന്നെ ഞാനിതാ പുളിഞ്ചിയാണ് ഇവിടെ റെഡിയാക്കിയത്. അപ്പം പുളിഞ്ചി വിറകടുപ്പിലാണിട്ട് ഞാൻ എന്താ കുറുക്കിയെടുത്തത്. പിന്നെ അതാ ഞാൻ ഗ്യാസുമ്പ് മസാല കൂട്ടാൻ റെഡിയാക്കിയെടുക്കുന്നുണ്ട്. അപ്പം അങ്ങനെ വിറകടുപ്പിനും ഗ്യാസുമ്പലായിട്ട് അങ്ങനെ റെഡിയാക്കിയെടുക്കുകയാണ്. അപ്പം അങ്ങനെ പുളിഞ്ചിയും റെഡിയായിട്ടുണ്ട്, അതേപോലെ തന്നെ മസാല കൂട്ടാനും റെഡിയായിട്ടുണ്ട്. പിന്നെ ഉണ്ടാക്കാനുള്ളത് പപ്പായ പച്ചടിയാണ്. അപ്പം പപ്പായ ഇതാ കഴുകിയിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പം അങ്ങനെ പപ്പായ പച്ചടിയും റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ ഞാനിതാ ലാസ്റ്റ് പരിപാടിയാണ് ഈ പപ്പടം പൊരിച്ചെടുക്കൽ. അപ്പം അങ്ങനെ ഞാനിതാ ലാസ്റ്റായിട്ട് പപ്പടം പൊരിച്ചെടുക്കുകയാണ്. അപ്പോൾ പപ്പടമൊക്കെ ഇതാ കുറച്ച് അധികം തന്നെ പൊരിച്ചെടുക്കണുണ്ട്. അപ്പോൾ ഇതാ കുട്ടികൾക്കൊക്കെ എന്തായാലും രണ്ട് പപ്പടം എന്തായാലും വേണ്ടി വരും. അതിൽക്കൂടെ സദ്യ ആകുമ്പോൾ പപ്പടം തന്നെ അതിനൊപ്പം വേണമല്ലോ. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണല്ലോ. അപ്പോൾ ഞാൻ പപ്പടമൊക്കെ കുറച്ച് അധികം തന്നെ പൊരിച്ചെടുക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ഇതാ എല്ലാതും റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതാ സാമ്പാർ, അതേപോലെ തന്നെ പായസം, അവിയൽ, പപ്പടം, പപ്പായ പച്ചടി, മസാല കൂട്ടാൻ, പയറുപ്പേരി, പുളിഞ്ചി, അച്ചാറ്, പിന്നെ ഇതാ ശർക്കര വരട്ടി, പിന്നെ നമ്മൾ പുറത്തുനിന്ന് മേടിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതാ എല്ലാതും റെഡി ആയിട്ടുണ്ട്. ഒരു ചെറുമട്ടത്തിലുള്ള സദ്യക്കുള്ളതെല്ലാം ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പം അങ്ങനെ ഇതാ കുട്ടികളൊക്കെ നല്ല വിളമ്പെല്ലാം കേട്ടോ. അപ്പോൾ ഓൾക്ക് വിളമ്പാൻ നല്ല ആവേശമുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ ഓല് വിളമ്പട്ടെ എന്ന് വിചാരിച്ചു. അപ്പം അങ്ങനെ ഞാൻ എന്താ ഓൾക്ക് ചോറും സാമ്പാറുമാണ് ഞാൻ വിളമ്പിക്കൊടുത്തത്. ബാക്കിയൊക്കെ ഓൾ തന്നെയാണ് കേട്ടോ വിളമ്പിയത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും സദ്യ ഉണ്ടാക്കാൻ നല്ല എളുപ്പമാണ്. തലേന്ന് തന്നെ നമ്മൾ കുറച്ച് പണികളൊക്കെ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഈസി ആയിട്ട് സദ്യ ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പോൾ അതാ എൻ്റെ സദ്യത ഒരു 12 മണിയായപ്പോൾ തന്നെ എല്ലാം റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ തലേന്ന് തന്നെ എല്ലാം റെഡിയാക്കി വെച്ചതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാനായിട്ട് പറ്റി. അപ്പോൾ ഇത്രക്കുള്ള എൻ്റെ ഇന്നത്തെ വീഡിയോ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.